നമസ്കാരം. സ്വർണം കായ്ക്കുന്ന മരമായാലും അത് പുരയ്ക്ക് മീതെ വന്നാൽ വെട്ടണം, ഇങ്ങനെയാണ് പൊതുവെ പറയാറ്. എന്നാൽ കെ കെ ശൈലജ എന്ന വൻമരത്തെ മുറിച്ചു മാറ്റുക ഇടത് നേതാക്കൾക്ക് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ടീച്ചറുടെ തായ്വേരിന് അത്രയേറെ ഉറപ്പ് നൽകിയത് സംസ്ഥാനത്തെ ജനങ്ങളായിരുന്നു. അവരെ അതിന് പ്രേരിപ്പിച്ചത് രാപ്പകലില്ലാതെയുള്ള ടീച്ചറുടെ പ്രവർത്തനങ്ങളെന്നും പറയാം. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ നിന്ന് കെ കെ ശൈലജ ടീച്ചറെ ഒഴിവാക്കരുതെന്ന് CPIM സംസ്ഥാന സമിതിയിൽ ആവശ്യപ്പെട്ടത് ആകെ 7 പേരാണ്. MV ജയരാജൻ, അനന്തഗോപൻ, സതീദേവി, സുജാത, പി രാജേന്ദ്രൻ, കെ രാജഗോപാൽ, സൂസൻ എന്നിവരാണ് ശൈലജ ടീച്ചറെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ ഒരാൾക്ക് മാത്രമായി ഇളവ് നൽകാൻ സാധിക്കില്ലെന്ന നിലപാട് കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചപ്പോൾ കേരളത്തിൻ്റെ ടീച്ചറമ്മ രണ്ടാം പിണറായി സർക്കാരിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുകയായിരുന്നു. ടീച്ചർക്ക് വിനയായത് ഉയർന്ന വോട്ട്, ഭൂരിപക്ഷവും ജനപിന്തുണയും തന്നെയാണെന്നാണ് തെളിയുന്നത്. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പോലും ഇല്ലാതിരുന്ന ചരിത്ര ഭൂരിപക്ഷം ആരോഗ്യമന്ത്രി നേടിയപ്പോൾ പഴമക്കാരുടെ വീക്ഷണത്തെ ഇടത് സർക്കാർ മുറുകെ പിടിക്കുകയായിരുന്നു എന്നതിൽ സംശയമില്ല. പിന്നെ ലക്ഷ്യം ഓരോ ഭാഗങ്ങളായി മുറിച്ചു മാറ്റുകയായിരുന്നു. ആദ്യം മത്സരത്തിൽ നിന്ന് ഒഴിവാക്കാൻ സ്വന്തം മണ്ഡലം നിഷേധിച്ചു. പിന്നീട് മന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ എന്ന ചോദ്യത്തിന് മൗനം പാലിച്ചുകൊണ്ട് പെട്ടെന്നൊരു നിമിഷം എല്ലാം മുന്നിൽ തട്ടിമാറ്റി. പൂച്ച ഇരയെ കൊല്ലുന്നതിന് മുമ്പ് അതിനെ കളിപ്പിക്കുന്നത് പോലെ സംസ്ഥാനത്തെ ജനങ്ങളെയും മാധ്യമങ്ങളെയും പാവം ടീച്ചറെയും വിശ്വസിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു കള്ളക്കളിയായിരുന്നു ടീച്ചറെ മത്സരരംഗത്തിറക്കിയത്. ഒടുവിൽ മുൻകൂട്ടി തയ്യാറാക്കിയ കണക്കുകൂട്ടലിൽ വിജയം പിണറായി കോടിയേരി അച്യുതണ്ടനായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശൈലജ ടീച്ചർ എത്തുമോ എന്ന് പോലും ചർച്ചയായിടത്താണ് പാർട്ടി വിപ്പ് എന്ന നിലയിലേക്ക് ശൈലജ ടീച്ചറെ ഒതുക്കി കളഞ്ഞത്. സമാനമായ സാഹചര്യത്തിലാണ് പണ്ട് ഗൗരിയമ്മയും പാർട്ടിയിൽ ഒതുക്കിയതെന്നും ചർച്ചകളിൽ വ്യക്തമായിരുന്നു. അപ്രതീക്ഷിത തീരുമാനത്തിലൂടെയാണ് മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ശൈലജയെ മാറ്റാൻ തീരുമാനിച്ചത്. ഇതോടെ പിണറായി വിജയൻ മാത്രമാകും കഴിഞ്ഞ മന്ത്രിസഭയിൽ തുടരുക എന്നും വ്യക്തമായി. ഉപമുഖ്യമന്ത്രിയായി CPMകാർ തന്നെ സ്വപ്നം കണ്ട സഖാവിന് മന്ത്രിസഭയിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു. ഇവിടെ ജയിക്കുന്നത് തിരുവനന്തപുരത്ത് നിർത്തി ശൈലജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ തന്ത്രങ്ങളാണ്. CPMൽ സീറ്റ് ചർച്ചകളിൽ തിരുവനന്തപുരത്തേക്കാണ് ശൈലജയെ പരിഗണിച്ചത്. എന്നാൽ കണ്ണൂരിലെ മട്ടന്നൂർ തന്നെ വേണമെന്ന് ശൈലജ ടീച്ചർ നിർബന്ധം പിടിച്ചു. അങ്ങനെ സീറ്റ് കിട്ടി. എന്നാൽ 99 തിളക്കത്തിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തുമ്പോൾ ശൈലജയെ വെട്ടിനിരത്തുകയായിരുന്നു ചെയ്തത്. ആരോഗ്യവകുപ്പിനെ ഊർജ്ജസ്വലമായി നയിച്ച മന്ത്രിയായിരുന്നു ശൈലജയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. പിണറായി മന്ത്രിസഭയെ ജനകീയമാക്കിയ പ്രമുഖ നേതാവിനെയാണ് ഇത്തരത്തിൽ ഒഴിവാക്കി കളഞ്ഞത്. KR ഗൗരിയമ്മയിലൂടെ കേരളത്തിന് നഷ്ടമായ വനിതാ മുഖ്യമന്ത്രി സ്ഥാനം KK ശൈലജയിലൂടെയെങ്കിലും ലഭിക്കുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും തിരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നിരുന്നു. ഇടതിന് ഭൂരിപക്ഷം കിട്ടിയ ശേഷം സൈബർ ഇടത്തിൽ KK ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി ചിലർ രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ ഇതിനൊന്നും CPM ചെവി കൊടുത്തില്ല. അവർ അതൊക്കെ കണ്ടില്ലെന്നടിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ശൈലജ ടീച്ചറെ ഒന്നിച്ചു നിന്ന് പുറത്താക്കുകയും ചെയ്തു. സൈബറിടത്തിൽ മുഖ്യമന്ത്രിയായി KK ശൈലജയെ നിയമിക്കുമോ എന്ന ചോദ്യം ഉയരുമ്പോൾ നാട്ടുകാർ ചോദിച്ചത് ഉപമുഖ്യമന്ത്രിയെങ്കിലും ആക്കുമോ എന്നായിരുന്നു. സംസ്ഥാനത്തിന്റെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി മന്ത്രി KK ശൈലജയെ നിയോഗിക്കണമെന്ന ആവശ്യവുമായി മട്ടന്നൂരിലെ ഒരു വിഭാഗം വോട്ടർമാരും CPM പ്രാദേശിക നേതൃത്വവും രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ ശൈലജയ്ക്ക് ലഭിക്കുന്ന ഈ പ്രശസ്തി ദഹിക്കാത്തവർ അവരെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളും അന്ന് തന്നെ ആരംഭിച്ചു. അതായിരുന്നു ജയിച്ചതും. ഭർത്താവ് കെ ഭാസ്കരൻ മാസ്റ്ററോടൊപ്പം KSYFലൂടെ പ്രവർത്തിച്ച് സജീവ രാഷ്ട്രീയക്കാരിയായ KK ശൈലജ കേരളം മുഴുവൻ കാതോർക്കുന്ന ഭരണാധികാരിയും വനിതാ നേതാവുമായി തന്നെ മാറിയിരുന്നു. കേരളത്തിന്റെ ടീച്ചറമ്മയായി സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കുന്ന KK ശൈലജ ഇനി മലയാളികൾക്ക് വേദനയുടെ ഒരു മുഖമാണ്. മന്ത്രി പോലും ആകാതെ CPM ശൈലജയെ പുറത്താക്കി. ഗൗരിയമ്മയുടെ വിയോഗത്തിന്റെ കനലണയാത്ത മലയാളി മനസ്സിൽ വീണ്ടും രാഷ്ട്രീയത്തിലെ പുരുഷാധിപത്യത്തിന്റെ ഇരയായി മാറിയിരിക്കുകയാണ് ശൈലജ ടീച്ചറും. കേരം തിങ്ങും കേരള നാട് ഭരിക്കാൻ ഗൗരിയമ്മ എന്ന ആ പഴയ മുദ്രാവാക്യത്തിന് സംഭവിച്ചത് തന്നെ ശൈലജയ്ക്ക് ഇനി CPMൽ ഉണ്ടാകുമോ എന്ന ചോദ്യവും പ്രസക്തം തന്നെയാണ്. ഗൗരിയമ്മയെ മുന്നിൽ നിർത്തിയാണ് 1986 CPM മത്സരിച്ചത്. എന്നാൽ വിജയിച്ചപ്പോൾ EK നയനാർ മുഖ്യമന്ത്രിയായി, ഗൗരിയമ്മ മന്ത്രിയാവുകയും ചെയ്തു. ഇവിടെ പിണറായിക്ക് പിന്നിൽ രണ്ടാമത് ശൈലജ ടീച്ചർ വീണ്ടും എത്തുമെന്ന പൊതുധാരണയിലാണ് കേരളം തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. എന്നാൽ രണ്ടാം സ്ഥാനം പോയിട്ട് മന്ത്രിസ്ഥാനം പോലും ആക്കാതെ ശൈലജ ടീച്ചറെ ഒതുക്കുകയാണ് ചെയ്തത്.
എല്ലാ മന്ത്രിമാരും പുതുമുഖമാണെങ്കിൽ ശൈലജയും വേണ്ടെന്ന നിലപാടിലേക്ക് സി പി എം എത്തുകയായിരുന്നു. എന്നാൽ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് കണ്ണൂരിലെ കരുത്തരായ നേതാക്കളാണെന്നതാണ് വസ്തുത. മട്ടന്നൂരിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച നേതാക്കൾ കണ്ണൂരിൽ നിരവധി പേരുണ്ടായിരുന്നു. എന്നാൽ എം എൽ എ ആയി മത്സരിക്കുന്നതിന് രണ്ട് ടേം നിബന്ധന കർശനമാക്കി സി പി എം രംഗത്ത് വന്നതോടെയാണ് ഇതിന് പാളിച്ച പറ്റിയത്. ഇതോടെ പലർക്കും മത്സരിക്കാനായില്ല. ഇവരെല്ലാം ശൈലജയ്ക്ക് ഇളവ് നൽകുന്നതിനെ എതിർക്കുകയും ചെയ്തു. ഇതും മുതലാക്കിയാണ് ശൈലജ ടീച്ചറെ പിണറായി തന്ത്രപരമായി ഒഴിവാക്കിയത്. കേരള രാഷ്ട്രീയത്തിൽ ശൈലജ ടീച്ചർ വടവൃക്ഷമായി വളർന്നത് സഹിക്കാനാവാതെ ചിലർ കൊടുവാളുമായി ശൈലജ ടീച്ചറുടെ വളർച്ച മുരടിപ്പിക്കാനായി രംഗത്തിറങ്ങി. മട്ടന്നൂർ സീറ്റിൽ മത്സരിക്കുന്നതിനെ ചൊല്ലി നേരത്തെ തന്നെ നടന്ന വടംവലിയുടെ തുടർച്ചയായി ശൈലജയ്ക്കെതിരെ ആസൂത്രിതമായ നീക്കം നടന്നിരുന്നു. ഇതൊക്കെ തന്നെയാണ് ശൈലജ ടീച്ചറെ ഇത്തരത്തിൽ ഒതുക്കുന്നതിനുള്ള പ്രധാന കാരണം. പിണറായിക്ക് മുന്നിൽ ശൈലജ ടീച്ചർ എത്തുമോ എന്നുള്ള ഭയം തന്നെയാണ് തീർച്ചയായും ശൈലജ ടീച്ചറെ ഇത്തരത്തിൽ ഒതുക്കിയതിന് പിന്നിലെ കാരണമായി നമുക്ക് പറയാം. വെബ് ഡെസ്ക് തത്വമേനുസ്. മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ തത്സമയ ചർച്ചാവേദിയായ ഹോട്ട്ലൈൻ എന്ന പരിപാടിയുമായി 10 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ രാജേഷ് പിള്ള തത്വമേ ചാനലിലൂടെ തിരിച്ചു വരുന്നു. 1 മണിക്കൂർ ഒരു വിഷയം, അവതാരകന്റെ ഇടപെടലില്ലാത്ത 1 മണിക്കൂർ, അവതാരകൻ കേൾവിക്കാരാകുന്ന 1 മണിക്കൂർ, ഇങ്ങനത്തെ ഒരു ചർച്ച ആർക്കും ഒരിക്കലും മറക്കാനാവില്ല. ശ്രീ രാജേഷ് പിള്ള തത്വമേ ചാനലിലൂടെ ഹോട്ട്ലൈൻ വീണ്ടും അവതരിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു.